Hi all, welcome to Beauty of Max. This class we will discuss abstract algebra video. First, we will discuss the result. In the class, we will discuss cyclic group, cyclic subgroup, example, problems. Every cyclic group is abelian. Every cyclic group is abelian. That is the commutative property satisfied. This is the result. And the proof is no. Every cyclic group is either cyclic group is abelian. That's why we call it. That's why we call it G. Cyclic group. Okay. Cyclic group is a generator. By definition, G and cyclic subgroup generated by A is same. By definition, which is represented as set of all A raised to N such that N belongs to Z. Definition. That's why we discuss it. Okay. This set of commutative property satisfied in the cyclic group and abelian. That is this set of element a raised to I, a raised to j belongs to g. Okay, a raised to integer and the formula and the set of a raised to integer formula and element a raised to I, a raised to j that belongs to g. നമുക്ക് തെളിയിക്കാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് തെളിയിക്കാനുള്ളത് അതായത് എ റൈസ് ടു ഐ ഇൻടു എ റൈസ് ടു ജെ എന്ന് പറയുന്നത് എ റൈസ് ടു ജെ ഇൻടു എ റൈസ് ടു ഐ ആണെന്ന് കിട്ടിയാൽ മതി അങ്ങനെയെങ്കിൽ പ്രൂഫ് ക്ലിയർ ആയി ദെൻ എ റൈസ് ടു ഐ ഇൻടു എ റൈസ് ടു ജെ ഈക്വൽ ടു എ റൈസ് ടു എം ഇൻടു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാലോ അതായത് എ റൈസ് ടു ഐ പ്ലസ് ജെ എന്ന് എഴുതി കൂടെ ഓക്കെ എ റൈസ് ടു ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് എ റൈസ് ടു ജെ പ്ലസ് ഐ എന്ന് എഴുതാം കാര്യം ഐയും ജെയും ഇൻറ്റിജേഴ്സ് ആണ് ഇൻറ്റിജേഴ്സ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്താലും സെയിം തന്നെയാണ് ഓക്കെ അന്നേരം എ റേസ് ടു ജെ പ്ലസ് ഐ എന്ന് എഴുതി എ റേസ് ടു ജെ പ്ലസ് ഐ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു എ റേസ് ടു ജെ ഇൻറ്റു എ റേസ് ടു ഐ അതായത് എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു ജെ ഈക്വൽ ടു എ റേസ് ടു ജെ ഇൻറ്റു എ റേസ് ടു ഐ എന്ന് കിട്ടി അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ് എന്തായി അബീലിയൻ ആയി ഇത്രയുള്ള സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ് ഒരു മാർക്കിന് വേണമെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ രണ്ട് മാർക്കിന് ഇതൊരു പ്രൂഫായിട്ട് ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം എന്നറിഞ്ഞിരിക്കുക നല്ലൊരു റിസൾട്ടാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം സെൻറ്റർ ഓഫ് എ ഗ്രൂപ്പ് എന്താണ് ഒരു ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞു ദ സെൻറ്റർ ഇസഡ് ഓഫ് ജി ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് ദ സബ്സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ജി ദാറ്റ് കമ്മ്യൂട്ട് വിത്ത് എവറി എലമെൻറ്റ് ഓഫ് ജി അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ സബ്സെറ്റാണ് സെൻറ്റർ എന്ന് പറയുന്നത് അത് എങ്ങനെയുള്ള സബ്സെറ്റാണ് അതായത് ജിയിൽ ഒരുപാട് സബ്സെറ്റ് ഉണ്ട് ഗ്രൂപ്പിൽ നമുക്ക് സബ്സെറ്റുകളുടെ എണ്ണമൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര സബ്സെറ്റ് ഉണ്ടെന്നുള്ളത് ഓക്കെ അതായത് ഇപ്പം ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഗ്രൂപ്പിലെ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സബ്സെറ്റ് ഗ്രൂപ്പിലെ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും അങ്ങനെയുള്ള സബ്സെറ്റിനെയാണ് ആ ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ക്ലിയറായോ ഒന്നുകൂടെ പറയാം അതായത് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെ സബ്സെറ്റ് ആ സബ്സെറ്റിൻ്റെ പ്രത്യേകത സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റ് ആകാം രണ്ട് എലമെൻ്റ് ആകാം മൂന്ന് എലമെൻ്റ് ആകാം എത്ര എലമെൻ്റ് വേണമെങ്കിലും വരാം ആ സബ്സെറ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്സെറ്റ് ആ സബ്സെറ്റിനെയാണ് ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതിന് സിംബോളിക്കലി നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇസഡ് ഓഫ് ജി എന്നാണ് ദാറ്റ് മീൻസ് സെൻറ്റർ ഓഫ് ജി ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ മീൻസ് സബ്സെറ്റ് ഓക്കെ അത് ഒരു എലമെൻറ്റോ രണ്ട് എലമെൻറ്റോ എത്ര വേണമെങ്കിലും ആവാം അത് ജിയിലെ എലമെൻ്റ് ആണ് ആ സബ്സെറ്റ് ആ സബ്സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സബ്സെറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി ജിയിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും അങ്ങനെയുള്ള സബ്സെറ്റുകളുടെ കളക്ഷൻ അതാണ് ജിയുടെ സെൻറ്റർ എന്ന് പറയുന്നത് അടുത്തൊരു തിയറം നോക്കാം സെൻറ്റർ ഈസ് എ സബ് ഗ്രൂപ്പ് സെൻറ്റർ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാണ് ഓക്കെ അതിൻ്റെ പ്രൂഫ് നോക്കാം ആദ്യം സെൻറ്ററിൻ്റെ ഡെഫിനിഷൻ അറിയാം ആ ഡെഫിനിഷൻ എഴുതി നമുക്ക് ആദ്യം ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന ഈ സെറ്റ് നോൺ എം ജി ആണെന്ന് തെളിയിക്കണം അതിനകത്ത് എലമെൻറ്റ്സ് ഉണ്ട് എന്ന് തെളിയിക്കണം ഓക്കെ അതിന് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുന്നു ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഇസഡ് ഓഫ് ജിയിൽ എലമെൻ്റ് ആണ് കാര്യം ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന സെൻറ്ററിൻ്റെ ഡെഫിനിഷൻ അതാണല്ലോ ഒരു എലമെൻ്റ് ജിയിൽ ഒരു എലമെൻ്റ് എടുക്കുന്നു അല്ലെങ്കിൽ ജിയിലെ ഒരു സബ്സെറ്റ് എടുക്കുന്നു ആ സബ്സെറ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ജിയുടെ സെൻറ്റർ എന്ന് പറയാം ഓക്കെ നമുക്കിപ്പോൾ ഇസഡ് ഓഫ് ജി നോൺ എം ജി ആണെന്ന് തെളിയിച്ചാൽ മതി നോൺ എം ജി ആകണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ജിയിലെ ഒരു എലമെൻറ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ് ജിയിലെ എലമെൻറ്റ് ഇ ആണ് ഇ എക്സ് ഈക്വൽ ടു എക്സ് ഇ ആണ് കാര്യം ഈ ഐഡൻറ്റിറ്റി ആയിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇ എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ജിയിലെ എലമെൻ്റ് ആണെന്ന് പറയാം അതായത് ഇസഡ് ഓഫ് ജി നോൺ എം ജി ആണ്
okay z of g non empty ennu namukku telikkanulla pakshe adalla center ennu parayunnathu z of g ennu parayunnathu subgroup aanu prove cheyanam adine z of g il ninnu rendu element edukkunu a b rendu element okay a b z of g il element aanunnundengil by definition z of g ile definition ennu parayunnathu a ennu parayunna z of g il element aanunnundengil ax um xa um same aayirikkum for every x belongs to g അതേപോലെ ബി എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ജി എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ബൈ ഡെഫിനിഷൻ അനുസരിച്ച് ബി എക്സ് ഈക്വൽ ടു എക്സ് ബി ആയിരിക്കും ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി ഓക്കെ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണല്ലോ എയും ബിയും ഇസഡ് ഓഫ് ജി എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് നോട്ട് ചെയ്തു അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്നും ഇക്വേഷൻ നമ്പർ ടു എന്നും കൊടുത്തു നമുക്ക് തെളിയിക്കാനുള്ളത് ഇസഡ് ഓഫ് ജി സബ് ഗ്രൂപ്പ് എന്നാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടു സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് ടു സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പറയുന്നത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇസഡ് ഓഫ് ജി അല്ലെങ്കിൽ ഒരു സബ്സെറ്റിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെൻറ്റിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതായത് രണ്ട് എലമെൻ്റ് എടുക്കുന്നു അവയുടെ പ്രോഡക്റ്റും ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് ഇൻവേഴ്സ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സബ്സെറ്റ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാകും ഇതാണ് ടു സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പറയുന്നത് ഓക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് അതായത് എയും ബിയും സെറ്റ് ഓഫ് ജി എലമെൻ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ എ ബി അവയുടെ പ്രോഡക്റ്റും അതിലെ ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എ എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും സെറ്റ് ഓഫ് ജിയിലെ എലമെൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാണ് ഓക്കെ ആദ്യം നമ്മൾ എ ബി ഇസഡ് ഓഫ് ജി എലമെൻ്റ് ആണെന്ന് തെളിയിക്കുന്നു ഓക്കെ എ ഇസഡ് ഓഫ് ജി എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം അതായത് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ ബി ഇസഡ് ഓഫ് ജി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ബി എക്സ് ഈക്വൽ ടു എക്സ് ബി അങ്ങനെയെങ്കിൽ എ ബി ഇസഡ് ഓഫ് ജി എലമെൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ ബി എന്ന് തെളിയിച്ചാൽ പോരെ ഓക്കെ അതാണ് നമ്മളിവിടെ തെളിയിക്കാൻ പോകുന്നത് എ ബി ഇസഡ് ഓഫ് ജി എലമെൻ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ ബി എന്ന് പ്രൂവ് ചെയ്യണം അതിൻ്റെ ദാ ലെഫ്റ്റ് സൈഡ് എ ബി ഇൻറ്റു എക്സ് എന്ന് എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു ദാ എ ബി ഇൻറ്റു എക്സിനെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എ ഇൻറ്റു ബി എക്സ് എന്ന് എഴുതാമല്ലോ ശരിയല്ലേ എ ബി ഇൻറ്റു സി എന്ന് വെച്ചാൽ എ ഇൻറ്റു ബി സി എന്നാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എക്സിനെ എക്സ് ബി എന്ന് എഴുതാമല്ലോ ബൈ ഇക്വേഷൻ നമ്പർ ടു ബി എക്സ് എക്സ് ബി സെയിം ആണ് ഓക്കെ വീണ്ടും അതിനകത്ത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു അതായത് എ ഇൻറ്റു എക്സ് ബി എന്നുള്ളതിന് എ എക്സ് ഇൻറ്റു ബി എന്ന് എഴുതാമല്ലോ ഓക്കെ ആണല്ലോ ഇനി എ എക്സ് ഇവിടെ എ എക്സിന് വരും വീണ്ടും എക്സ് എ എന്ന് അപ്ലൈ ചെയ്തു യൂസിങ് ഇക്വേഷൻ വൺ ദ ഫസ്റ്റ് കിടക്കുന്ന സ്റ്റെപ്പുണ്ട് എ എക്സ് ഈക്വൽ ടു എക്സ് എ അത് അവിടെ അപ്ലൈ ചെയ്തു അന്നേരം എക്സ് എ ഇൻറ്റു ബി എന്നായല്ലോ വീണ്ടും അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു അന്നേരം എക്സ് ഇൻറ്റു എ ബി എന്നായി നമുക്ക് തെളിയിക്കാനുള്ളത് എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ ബി എന്നല്ലായിരുന്നു അത് കിട്ടി അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു അതായത് എ ബി ഇസഡ് ഓഫ് ജി എൽ എലമെൻ്റ് ആണെന്ന് കിട്ടി ഇനി ഒരു കാര്യം കൂടെ തെളിയിച്ചാൽ മതി അത് എ ഇൻവേഴ്സ് ഇസഡ് ഓഫ് ജി എൽ എലമെൻ്റ് ആണെന്ന് കിട്ടണം എ ഇൻവേഴ്സ് ഇസഡ് ഓഫ് ജി എൽ എലമെൻ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ വൺ യൂസ് ചെയ്തിട്ടാണ് എ ഇൻവേഴ്സ് ഇസഡ് ഓഫ് ജി എൽ എലമെൻ്റ് ആണ് തെളിയിക്കുന്നത് നമ്മൾ എയിം എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇസഡ് ഓഫ് ജി എൽ എലമെൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റുമായിട്ട് അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടണം അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ വണ്ണിൽ നിന്നാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറയുന്നത് എ എക്സ് ഈക്വൽ ടു എക്സ് എ എന്നാണല്ലോ ഫ്രം ഇക്വേഷൻ വൺ എ എക്സ് ഈക്വൽ ടു എക്സ് എ ദാറ്റ് ഇംപ്ലൈസ് ഓക്കെ അതിൻ്റെ ലെഫ്റ്റിലുള്ള എ എക്സിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതേപോലെ എക്സ് എ എന്ന് പറയുന്ന ടേമിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ലല്ലോ ഓക്കെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ ഇനി ആ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് ഈ സാധനം ഈ സാധനത്തിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഇതാ നോക്കിക്കണം അതായത് ഞാനിവിടെ എയും ബി സി എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതിന് മേളിൽ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് എ ഇൻറ്റു ബി സി ഓക്കെ ആ എ ഇൻറ്റു ബി സിയെ എ ബി ഇൻറ്റു സി എന്ന് എഴുതാമല്ലോ അന്നേരം എ ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു അതേപോലെ റൈറ്റ് സൈഡിലും അതേപോലെ എ ഇൻറ്റു ബി സി അവിടെ എ ബി ഇൻറ്റു സി എന്ന് എഴുതി ശരിയല്ലേ ഓക്കെ ആണല്ലോ അതായത് എ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സ് ക്ലിയർ ആണല്ലോ ഇനി വീണ്ടും ദാറ്റ് ഇംപ്ലൈസ് വീണ്ടും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു അവിടെ ആയതും ഇതിനെ എ ആയിട്ട് എടുക്കുന്നു ഇതിനെ ബി ആയിട്ട് എടുക്കുന്നു ഇതിനെ സി ആയിട്ട് എടുക്കുന്നു ഇതിപ്പോൾ എ ബി ഇൻറ്റു സി എന്നുള്ള ഫോമിൽ അടക്കുന്നു എ ബി ഇൻറ്റു സി എ ഇൻറ്റു ബി സി എന്ന് എഴുതാമല്ലേ അതായത് എ എന്ന് വെച്ചാൽ എ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എ ഇൻറ്റു ബി സി ബി സി എന്ന് വെച്ചാൽ എക്സ് എ ഇൻവേഴ്സ് ഓക്കെ ഇവിടെയും അതേ സാധനം തന്നെ എ ബി ഇൻറ്റു സി അതായത് എ ഇൻറ്റു ബി സി ക്ലിയർ ആണല്ലോ ദാറ്റ് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് എ എന്ന് വെച്ചാൽ എന്താണ് ഐഡൻറ്റിറ്റി ആണ് ഇ ആണ് കാര്യം ഇതെല്ലാം ഗ്രൂപ്പിൽ എലമെൻ്റ് ആണ് അതായത് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ആണ് ഇ എന്ന് വരും ബാക്കി എക്സ് എ ഇൻവേഴ്സ് അതേപോലെ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇവിടെയും എ ഇൻവേഴ്സിന് വരം ഇ എന്ന് കൊടുത്തു
Okay, E into any number, which is a number, that is x A inverse. If you have A inverse X, that is A inverse on the commutative property satisfied. A inverse X equal to X A inverse. That is A inverse is set of G element. Because we know that A inverse is set of G element. That is what we know. That's why A inverse commutative property satisfied in the group element. That is A inverse X equal to X A inverse in the lecham. That's why we get it. That is A inverse is set of G element. That is AB is set of G element. A inverse is set of G element. If we end up set of G element, by two step subgroup test, we say set of G and the center must item group in the subgroup. വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറം ആണ് എഴുതി പഠിച്ചാൽ മതി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ നോക്കിക്കോ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇസഡ് ഓഫ് ഡി എൻ ഡി എൻ എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ ഇസഡ് ഓഫ് ഡി എൻ എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ഡി എൻ ഡി എൻ എന്ന് വെച്ചാൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഡൈഹൈഡ്രൽ ഗ്രൂപ്പ് എന്ന് പറയും അതിൻ്റെ എന്നിന് ഫോർ വരുന്നത് നമ്മൾ ചേർന്നിട്ടുണ്ട് ഡി ഫോർ ഓക്കെ ആ എക്സാമ്പിൾ വെച്ചാൽ നമ്മളിവിടെ കണക്ട് ചെയ്ത് പറയാം ഇസഡ് ഓഫ് ഡി എൻ എന്ന് പറയുന്നത് ദാ ഈ സബ്സെറ്റ് ആർ നോട്ട് ആർ വൺ എയ്റ്റി എന്ന് പറയുന്ന സബ്സെറ്റ് എന് ഈവൻ ആവുന്ന കേസിൽ എന്നിൻ്റെ വാല്യൂ ഈവൻ ആവുന്ന കേസിൽ ഡൈഹെഡ്രൽ ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ആർ നോട്ടും ആർ വൺ എയ്റ്റിയാണ് അതേപോലെ എന് ഓടാവുന്ന കേസിൽ ഡൈഹെഡ്രൽ ഗ്രൂപ്പിൻ്റെ സബ്സെറ്റ് അതായത് സെൻറ്റർ എന്ന് പറയുന്നത് ആർ നോട്ടാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നിന് ഫോർ ആണെന്ന് വിചാരിക്കുക ഫോർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫെമിലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് ഡി ഫോർ ഓക്കെ അത് ഇസഡ് ഓഫ് ഡി ഫോർ അതായത് ഡി ഫോർ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ഡി ഫോർ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എൻ ഈവൻ ആണെങ്കിൽ എൻ ഫോർ ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും പറയാം ആ ഡി ഫോറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ആർ നോട്ടും ആർ വൺ എയ്റ്റിയുമാണ് ആർ നോട്ടും ആർ വൺ എയ്റ്റിയും എന്ന് പറയുന്ന സബ്സെറ്റാണ് ഡി ഫോറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതായത് ഈ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണ് സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ് ഈ സെൻറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെൻറ്ററായിട്ട് കിട്ടുന്ന എലമെൻ്റ് ഏതാണോ ആ എലമെൻ്റ് ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും അങ്ങനെയുള്ള സബ്സെറ്റാണ് സെൻറ്റർ എന്ന് പറയുന്നത് ഡി ഫോറിൽ ആർ നോട്ടും ആർ വൺ എയ്റ്റിയുമാണ് ആ സബ്സെറ്റ് എന്ന് പറയുന്നത് കാര്യം ഈ സബ്സെറ്റ് ആ ഗ്രൂപ്പിലുള്ള അതായത് ഡി ഫോർ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആർ നോട്ട് എന്ന് പറയുന്നത് ആർ സീറോ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല കാര്യം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏത് എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ പിന്നുള്ളത് ആർ വൺ എയ്റ്റി ആണ് ആർ വൺ എയ്റ്റി എന്ന് പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളെ ടേബിളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ അതായത് ആർ വൺ എയ്റ്റി ഇൻറ്റു ആർ നയൻറ്റിയും ആർ നയൻറ്റി ഇൻറ്റു ആർ വൺ എയ്റ്റിയും സെയിം ആയിരിക്കും അതേപോലെ ആർ വൺ എയ്റ്റി ഇൻറ്റു ആർ ടു സെവൻറ്റിയും ആർ ടു സെവൻറ്റി ഇൻറ്റു ആർ വൺ എയ്റ്റിയും സെയിം ആയിരിക്കും ആർ വൺ എയ്റ്റി ഇൻറ്റു എച്ചും എച്ച് ഇൻറ്റു ആർ വൺ എയ്റ്റിയും സെയിം ആയിരിക്കും ഇതേപോലെ ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്സെറ്റുകൾ ആ സബ്സെറ്റുകളാണ് സെൻറ്റർ എന്ന് പറയുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡൈഹെഡ്രൽ ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എൻ ഈവൻ ആകുമ്പോൾ ആർ നോട്ടും ആർ വൺ എയ്റ്റിയാണ് അതേപോലെ എൻ ഓടാവുന്ന കേസ് ഏത് ഓടാവുന്ന കേസ് എടുത്തു കഴിഞ്ഞാലും ഡി ത്രീ ആയാലും ഡി ഫൈവ് ആയാലും ഡി സെവൻ ആയാലും ഏതെടുത്തു കഴിഞ്ഞാലും അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സബ്സെറ്റ് ആർ നോട്ട് എന്ന് പറയുന്നതാണ് അത് ഐഡൻറ്റിറ്റി ആണ് അവിടുത്തെ എന്ന് പറയുന്നത് സെൻറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഗുഡ് ബൈ